ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലിയാ സിലൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെക്കോ പേജ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് അപ്പം അതിന് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ മാക്സിമം ലൈറ്റാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെക്കോ പേജ് വെച്ചല്ല ചെയ്യുന്നത് അപ്പം അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ മൂന്ന് കോട്ട് കൊടുക്കണം അതിൽ ഫസ്റ്റ് രണ്ട് കോട്ടിലും നല്ല തിന്നായിട്ട് വേണം കൊടുക്കുക അല്ലെങ്കിൽ ഡാർക്കായിട്ട് കുറച്ച് അധികം കൊടുത്താൽ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ആദ്യത്തെ കോട്ട് ഉണക്കി ഇനി രണ്ടാമത്തെ കോട്ട് വെക്കുകയാണ് അപ്പം അതും അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ലൈറ്റായിട്ട് അടിക്കാൻ നോക്കുക ഇപ്പം രണ്ട് കോട്ട് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ഡെക്കോ പേജ് ഇതാണ് അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പീച്ച് യെല്ലോ ഒരു ഷെയ്ഡാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത മൂന്നാമത്തെ കളറ് ഒരു യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പീച്ച് ഷെയ്ഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അത് ഫുള്ള് അടിക്കുക അപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കോ പേജ് നന്നായിട്ട് ചെയ്യണം അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്യാൻ നമ്മൾ സിസേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത് ഒരു വെള്ളവും ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്തിട്ട് ഒരു പെയിൻ ബ്രഷ് റൗണ്ട് പെയിൻ ബ്രഷ് ആയാലും മതി അപ്പം അതെടുത്തിട്ട് നമുക്ക് ബോട്ടിൽ ഒട്ടിക്കേണ്ട ഏത് പാർട്ടാണോ ആ പാർട്ട് മാത്രം ഇതേപോലെ വെള്ളം വാട്ടർ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം എന്നിട്ട് നമ്മളത് കീറിയെടുക്കണം എന്താ സിസേഴ്സ് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ് ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് ബോട്ടിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിക്കുമ്പം അത് ഒട്ടിച്ചാന്ന് ഇങ്ങനെ ഷാർപ്പായതുകൊണ്ട് എടുത്ത് കാണിക്കും ഒട്ടിച്ചാന്ന് മനസ്സിലാവും അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അധികം അങ്ങനെ മനസ്സിലാവത്തില്ല ഇപ്പം ഞാൻ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്കൂടെ പയ്യെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കീറി കൊടുക്കുക അപ്പം നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കീറാൻ പറ്റും എന്നിട്ട് നമ്മുടെ എൻ്റെ ഈ ടിഷ്യൂവിന് മൂന്ന് ലെയർ ആണ് ഉള്ളത് ചിലരുടെ ചില ടിഷ്യൂസിനൊക്കെ ഡെക്കോപേജി ടിഷ്യൂസൊക്കിനൊക്കെ രണ്ട് ലേറായിരിക്കും എൻ്റെ കയ്യിൽ മൂന്നാണുള്ളത് എന്തിനാ ഇങ്ങനെ വെക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ലൈറ്റായിട്ടുള്ള പോർഷൻ വേണം നമ്മൾ ബോട്ടിലിൽ ബോട്ടിലടിക്കുക ഇങ്ങനെ മൂന്ന് മൂന്നിതെന്ന് വെച്ചാൽ നമ്മളുടെ അത് എടുത്ത് കാണിക്കും ഒട്ടിച്ചതാണെന്ന് അപ്പം ഇവരെന്താ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ടുള്ളതാണ് അവർ ആദ്യം വെച്ചെങ്കിൽ അത് ഡാമേജ് ആയിപ്പോവും അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ വെച്ചേക്കുന്നത് അപ്പം മൂന്നാമത്തെ എടുക്കാൻ കുറച്ച് പാടാ നല്ല ലൈറ്റ് ലൈറ്റായിട്ടല്ലേ അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി പയ്യെ ഒട്ടും ധൃതി ഇല്ലാണ്ട് പയ്യെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ മൂന്നാമത്തെ ലെയർ ഇത് അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഞാനിപ്പോൾ എടുക്കുന്ന ഗ്ലൂ ഡെക്കോ പേജ് ഗ്ലൂ ആണ് അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മോട്ട് പോജിൻ്റെ ഗ്ലൂ ആണ് നിങ്ങൾക്കിത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ എടുത്ത് സാധാരണ വൈറ്റ് ഫെവി ഗ്ലൂ എടുത്തിട്ട് ഇപ്പം രണ്ട് സ്പൂൺ ഫെവികോളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പൂൺ വെള്ളം എടുക്കണം അങ്ങനെയാണ് അപ്പം ഞാൻ ഈ മോട്ട് പോജ് വെച്ചാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് മോട്ട് പോജ് വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യണം ചുളി വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് പേപ്പർ എടുത്തിട്ട് വളരെ പയ്യെ ഒട്ടും ധൃതി ഇല്ലാണ്ട് പയ്യെ ഒട്ടും ചുളിവ് വരരുത് നമ്മളിത് ചെയ്യുമ്പം പയ്യെ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി ഒട്ടിച്ചു കൊടുക്കണം ചുളിവന്ന് നമ്മളെ ചുളിവൊക്കെ ഇറിപ്പോയാലോ നമുക്ക് എന്താണ് അത് ഒട്ടിച്ചാന്ന് മനസ്സിലാവും അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പം ഒട്ടും ചുളിവില്ലാണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതേപോലെ പയ്യെ ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പം ആദ്യത്തെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം കുറച്ച് ഷൈനിങ് കിട്ടാനും പിന്നെ കുറച്ചും കൂടെ നല്ല സ്റ്റിക്കി ഇരിക്കാനും ആണ് അപ്പം മോട്ട് പൂജ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലൂവിന് പകരം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷൈനിങ് ഉണ്ടാവും മോട്ട് എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഗ്ലൂ ആണ് കുറച്ച് ഗ്ലൂ എടുത്തിട്ട് മേളിൽ ജസ്റ്റ് ഇതുപോലെ ആക്കിയാൽ മതി അപ്പോൾ കുറച്ച് ഷൈനിങ് കിട്ടും അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയും കൂടെ ഒട്ടിക്കുകയാണ് അപ്പൊ ഫുള്ള് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് റൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലൂടെ ഡെക്കോ പേജ് ആ ടിഷ്യൂ പേപ്പറിൽ തന്നെ ഉള്ളതാണ് അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ബോട്ടിൽസാണ് ഞാൻ ഇതിനു മുമ്പ് വേറെ ഡെക്കോ പേജ് വെച്ച് വേറെ രണ്ട് ചെയ്തത് അപ്പം ഇത് ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ വൈറ്റ് ബേസ് കളർ തന്നെ കൊടുത്തു അപ്പോൾ വൈറ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനത്തെ ബേസ് വൈറ്റ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം അപ്പം ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ല ഫസ്റ്റ് ചെയ്തതല്ലേ അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ബോട്ടിൽ ഇപ്പോൾ ചെയ്ത ബോട്ടിലിന് മേലിൽ അതിൻ്റെ ആ പകുതി കുറച്ച് എക്സ്ട്രാ വന്ന പോർഷൻ കൂടി അതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു അപ്പം അതും കൂടെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം താങ്ക്സ് ഫോർ വാച്ചിങ്